Good morning. Question number 22. In the final paragraph, what does the writer imply about addiction of ADHD medication? In the final paragraph, ഈയൊരു അവസാനത്തെ പാരഗ്രാഫിൽ വാട്ട് ഡസ് ദ റൈറ്റർ ഈ റൈറ്റർ എന്താണ് ഇംപ്ലൈ ഇംപ്ലൈ മീൻസ് ഇൻഡിക്കേറ്റ് ദ ട്രൂ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യം വെളിച്ചത്തിൽ കൊണ്ടുവരുന്നത് സൂചിപ്പിക്കുന്നത് എന്തിനെ പറ്റി സൂചിപ്പിക്കുന്നത് അബൌട്ട് അഡിക്ഷൻ ഓഫ് എ ഡി എച്ച് ഡി മെഡിക്കേഷൻ ഈ ഒരു എ ഡി എച്ച് ഡി മെഡിക്കേഷനെ പറ്റി എന്തോ ഒരു സത്യം അയാൾ നമ്മുടെ ചൂണ്ടിക്കാണിച്ചു അതെന്താണെന്ന് നോക്കാം ദിസ് ബ്രിങ്സ് അസ് ദ ഇഷ്യൂ ഓഫ് അഡിക്റ്റീവ് നേച്ചർ ഓഫ് എ ഡി എച്ച് ഡി മെഡിക്കേഷൻ ഇത് എ ഡി എച്ച് ഡി മെഡിക്കേഷന്റെ അഡിക്റ്റീവ് നേച്ചേഴ്സ് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരും ഡോക്ടർ സോൾ അസേർട്സ് അയാൾ വീണ്ടും ഊന്നി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിക്ഷൻ ടു സ്റ്റിമുലന്റ് മെഡിക്കേഷൻ ഇസ് ഇൻ റെയർ ഇറ്റ്സ് കം അതായത് ഈ ഒരു സ്റ്റിമുലന്റ് മെഡിക്കേഷനോട് മനുഷ്യ ശരീരത്തിന് തോന്നുന്ന ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് റെയർ അല്ല വിരളമായ കാര്യം ഇറ്റ്സ് കോമൺ സ്വാഭാവികമാണ് ജസ്റ്റ് ഒബ്സർവ് ദ മെനി പേഷ്യൻസ് പീരിയോഡിക്കലി സീക്കിംഗ് ആൻ ഇൻക്രീസ് ഡോസേജ് ആസ് ദിയർ പവർ ഓഫ് കോൺസെൻട്രേഷൻ ഡിമിനിഷ് നമ്മളൊരു എ ഡി എച്ച് ഡി ഉള്ള പേഷ്യൻസിനെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ പീരിയോഡിക്കലി കാലക്രമേണ ദേ ആർ സീക്കിംഗ് അവർ തേടുന്നു എന്ത് തേടുന്നു ഇൻക്രീസ്ഡ് ഡോസേജ് അവരുടെ ഡോസേജ് കൂട്ടുന്നതായിട്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ അളവ് കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ബിക്കോസ് എന്തുകൊണ്ട് ദ പവർ ഓഫ് കോൺസെൻട്രേഷൻ ഡിമിനിഷ് അവരുടെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തുവിൽ ശ്രദ്ധ ചെലുത്താനുള്ള അവരുടെ കഴിവ് കുറയുന്നത് കൊണ്ട് ഡിമിനിഷ് ആകുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു അവർ കഴിക്കുന്ന മരുന്നുകളുടെ അളവ് കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ദിസ് ഈസ് ബിക്കോസ് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി സ്റ്റോപ്സ് പ്രൊഡ്യൂസിങ് ദ അപ്രോപ്രിയറ്റ് ലെവൽ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ദാറ്റ് എ ഡി എച്ച് ഡി റീപ്ലേസസ് എ ഡി എച്ച് ഡി ഡ്രഗ്സ് റീപ്ലേസസ് അപ്പം ഈ ഒരു അവരുടെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് കുറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എ ഡി എച്ച് ഡി മെഡിസിൻസ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കുറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകൾക്ക് എന്ത് സംഭവിക്കുന്നു അത് ഇല്ലാതെയാകും റീപ്ലേസ് ആകുന്നു വെച്ചാൽ ഇല്ലാതെയാകും നശിച്ചു പോകും സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇല്ലാതെയാകുമ്പോൾ നമ്മുടെ ശരീരം തന്നെ അതിനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നു റീപ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ ബോഡി എന്ത് ചെയ്യുന്നില്ല അങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നില്ല സോ ഗ്രാജുവലി അപ്പം ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകളുടെ എണ്ണം എന്ത് ചെയ്യും ലെവൽ അല്ലെങ്കിൽ എണ്ണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും എ ട്രേഡ് മാർക്ക് ഓഫ് അഡിക്റ്റീവ് സബ്സ്റ്റൻസ് അതാണ് ഒരു അഡിക്റ്റീവ് സബ്സ്റ്റൻസിന്റെ ട്രെയിൻ മാർക്ക് അപ്പം നോർമൽ നമ്മുടെ ശരീരത്തിനകത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കുറയുമ്പോൾ ആ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ അമൗണ്ട് കൂട്ടണം മരുന്നിന്റെ അമൗണ്ട് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വീണ്ടും കുറയും വീണ്ടും നമ്മൾ മരുന്നിന്റെ അളവ് പോയിട്ട് ഒരു കോൾ ഡോസേജ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും മച്ച് ഹാസ് ബീൻ റിട്ടൺ അബൌട്ട് ദ സ്ട്രാജറിംഗ് ഇൻക്രീസ് ഇൻ ഒപ്പോയിഡ് ഓവർ ഡോസ് ആൻഡ് അബ്യൂസ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ അബ്യൂസ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ പെയിൻ കില്ലേഴ്സ് ഇൻ ദ യു എസ് ഈ യു എസ് എയിൽ അധികമായി വരുന്ന അല്ലെങ്കിൽ സ്ട്രാജറിംഗ് വ്യാപകമായിട്ട് ഒപ്പോയിഡിന്റെ ഓവർ യൂസും അല്ലെങ്കിൽ അബ്യൂസും പെയിൻ കില്ലേഴ്സിന്റെ അബ്യൂസിനെ പറ്റിയൊക്കെ ഒരുപാട് പറയുന്നുണ്ട് ബട്ട് ദ അബ്യൂസ് ഓഫ് ഡ്രഗ് യൂസ് ടു ട്രീറ്റ് എ ഡി എച്ച് ഡി ഈസ് നോ ലെസ് എ ത്രെറ്റ് പക്ഷേ എ ഡി എച്ച് ഡി മരുന്നുകളും ഇതുപോലെ തന്നെ അപകടകാരികളാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല വി ആർ നോട്ട് അറ്റ് ഓൾ ടോക്കിംഗ് അബൌട്ട് ദാറ്റ് വൈ opioid are more lethal than prescription stimulants. There are parallels between the opioids epidemic and the increase in the problem tied to stimulants. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി അധികം സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ വലിയ തോതിൽ കണക്കാക്കുന്നില്ല എങ്കിൽ പോലും അത് എന്ത് തന്നെയാണ് ത്രെറ്റ് തന്നെയാണ് അത് തന്നെ ഇത് രണ്ടും ഒരു പാരലൽ ആയിട്ട് നീങ്ങുന്ന കാര്യമാണ് അതായത് ഒപ്പോയിഡ് കഴിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളും ഈ സ്റ്റിമുലൻസ് കഴിക്കുന്നതിനുള്ള പ്രശ്നങ്ങളും രണ്ടും മനുഷ്യന് ദോഷകരമായിട്ട് പോകുന്നതാണ് രണ്ടും പാരലായിട്ട് പോകുന്നതാണ് അതിൽ ഒരെണ്ണം കുറച്ച് അതായത് ഒപ്പോയിഡ്സ് കുറച്ചും കൂടെ എന്താണ് ഹാനികരമാണ് എന്നത് മാത്രമേ ഉള്ളൂ ദ ഫോമ്പർ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ഒപ്പോയിഡ്സിനെ പറ്റിയാണ് അപ്പം ഒപ്പോയിഡ്സ് ആ ഒപ്പോയിഡ്സ് യൂസേഴ്സ് ഒപ്പോയിഡ്സ് കഴിക്കുന്ന ആളുകൾ സ്വിച്ച് ഫ്രം പ്രിസ്ക്രിപ്ഷൻ നാർക്കോട്ടിക്സ് ടു ഹെറോയിൻ ആൻഡ് ഇല്ലിസിറ്റ് ഫെന്റാനിൽ അപ്പം സാധാരണഗതിയിൽ ഇവരാദ്യം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള നാർക്കോട്ടിക്സ് കഴിക്കുന്നു പിന്നെ അത് കഴിച്ചിട്ട് അവർക്ക് ഓക്കെ ആകാതെ വരുന്ന സാഹചര്യങ്ങളിൽ അവരതിൻ്റെ ഡോസ് കൂട്ടാൻ ഹെറോയിനിലേക്ക് നീങ്ങുന്നു അതും പറ്റാത്തപ്പോഴും തന്നെ അടുത്ത ലെവലിലേക്ക് പോകും വിത്ത് എ ഡി എച്ച് ഡി ഡ്രഗ്സ് ഇനി എ ഡി എച്ച് ഡി സ്റ്റിമുലൻസ് ഡ്രഗ്സ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ പേഷ്യൻസ് ആർ സ്വിച്ചിങ് ഫ്രം ലീഗലി പ്രിസ്ക്രൈബ്ഡ് സ്റ്റിമുലൻസ് ടു ഇല്ലിസിറ്റ് വൺ സച്ച് ആസ് മെത്താഫെപ്റ്റാമിൻ
മെത്താപെപ്റ്റാമിൻ പോലുള്ള ഇല്ലിസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള മെഡിസിൻസിലേക്ക് അവർ എന്ത് ചെയ്യും കാലക്രമേണ പോകും. രണ്ടും അപകടം ഒരുപോലെ തന്നെയല്ലേ. ദീസ് ഡ്രഗ് സോറി ആൻഡ് കൊക്കെയിൻ, അവർ കൊക്കെയിൻ ഒക്കെ കഴിക്കാം. ദിസ് മെഡിക്കേഷൻ ഇസ് പെർട്ടിക്കുലർലി പ്രോൺ ടു അബ്യൂസ് പീപ്പിൾ ഫീൽ ഇറ്റ് ഇംപ്രൂവ് ദെയർ ലൈഫ്. അപ്പൊ എന്തുകൊണ്ട് ആളുകൾ ഈ മരുന്നുകൾ ADHD മെഡിക്കേഷൻസ് അബ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പീപ്പിൾ ഫീൽ, ജനങ്ങൾക്ക് തോന്നുന്നു ഇറ്റ് ഇംപ്രൂവ്സ് ദെയർ ലൈഫ്, അവരുടെ ജീവിതത്തിനെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുന്നതായിട്ട് അവർക്ക് തോന്നാറുണ്ട്. ദീസ് ഡ്രഗ്സ് ആർ ആന്റി ഡിപ്രസൻസ്. എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന മെഡിസിൻസ് ADHD സ്റ്റിമുലൻസ് എല്ലാം തന്നെ ആന്റി ഡിപ്രസൻസ് ആണ്. ഏത് വെയിറ്റ് ലോസ്, ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നവയാണ്. ആൻഡ് ഇംപ്രൂവ് കോൺഫിഡൻസ്, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നവയാണ്. ആൻഡ് ക്യാൻ ബി അബ്യൂസ്ഡ് ബൈ സ്റ്റുഡൻസ് സീക്കിംഗ് ടു ഇംപ്രൂവ് ദർ ഫോക്കസ് ഓൺ അക്കാഡമിക് പെർഫോമൻസ്. അപ്പം ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് കൂട്ടും അല്ലെങ്കിൽ കൂടും എന്നുള്ള ഒരു ചിന്തയിൽ ഇവരെന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന മെഡിക്കേഷൻസ് അബ്യൂസ് ചെയ്യാറുണ്ട്. സോ മോർ വർക്ക്സ് നീഡ്സ് ടു ബി ഡൺ ബിഫോർ വി ക്യാൻ സെറ്റിൽ ദ ക്വസ്റ്റ്യൻസ് സറൗണ്ടിങ് ദി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ADHD. അപ്പം ADHDയുടെ ഡയഗ്നോസിനും ട്രീറ്റ്മെന്റും നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യണം, വി ഹാവ് ടു വർക്ക് മോർ, കുറച്ചും കൂടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ കൂടെ വായിക്കാം. ഇൻ ദ ഫൈനൽ പാരഗ്രാഫ്, വാട്ട് ഡസ് ദ റൈറ്റർ ഇംപ്ലൈ അബൌട്ട് അഡിക്ഷൻ ടു ADHD മെഡിക്കേഷൻ? ADHD മെഡിക്കേഷനെ പറ്റി പുള്ളി ഒരു കാര്യം നമ്മളോട് സൂചിപ്പിക്കാറുണ്ട്, ഒരു സത്യം, മറ്റേ സാധാരണ ആരും പറയാത്തത് ചൂണ്ടിക്കാണിക്കാത്ത എന്തോ ഒരു കാര്യം അയാൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. അതെന്താണെന്ന്, ഓപ്ഷൻ എ പറയുന്നത് ഇറ്റ് ഈസ് അൺലൈക്ലി ടു ടേൺ ഇൻ ടു എ പ്രോബ്ലം ദ സ്കെയിൽ ഓഫ് ദാറ്റ് കോസ്ഡ് ബൈ ഒപ്പോയിഡ് അബ്യൂസ്. ഈ ഒപ്പോയിഡ് അബ്യൂസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇറ്റ് ഈസ് അൺലൈക്ക് ടു ടേൺ, അതായത് ഈ ADHD മെഡിക്കേഷൻ അൺലൈക്ക് ടു ടേൺ, അതായത് ഒപ്പോയിഡ് കഴിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ അത്രയും പ്രോബ്ലംസ് ADHD മെഡിക്കേഷൻസ് ഇല്ല എന്നുള്ളതാണ് പുള്ളിയോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ഞാനത് പറഞ്ഞേക്കുന്ന, പാരലൽ ആണെന്ന്, രണ്ടും ഏകദേശം ഒരുപോലെയുള്ളതാണ്. അപ്പം ആ സത്യമല്ല പുള്ളി ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദ ഇഫക്ട്സ് ആർ മോർ മാർക്ഡ് ഇൻ സർട്ടൻ സെക്ടേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ. അതായത് ADHD മെഡിക്കേഷൻസ് ആയിട്ട് പപ്പോയിട്സ് ആർ നോക്കി കഴിഞ്ഞാൽ, ദ ഇഫക്ട്സ്, ADHD മെഡിക്കേഷൻസ് ഇഫക്ട്സ് ആർ മോർ ഇൻ സർട്ടൻ സെക്ടർ ഓഫ് ദ പോപ്പുലേഷൻ. സർട്ടൻ സെക്ടർ ഓഫ് ദ പോപ്പുലേഷൻ ഇതിന്റെ ഇഫക്ട്സ് കൂടുതലാണ്. ഇഫക്ട്സ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടില്ല, അതായത് സർട്ടൻ സെക്ടറിലുള്ള ആളുകൾ ഇതിന്റെ യൂസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫക്ട്സിനെ പറ്റി അവിടെ ഒന്നും സംസാരിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിയും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും, എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇൻസഫിഷ്യന്റ് അറ്റൻഷൻ സീംസ് ടു ഹാവ് ബീൻ പെയ്ഡ് ടു ഇറ്റ്. അതായത് നമ്മൾ ഈ ഒരു ADHD മെഡിക്കേഷൻ ആവശ്യമുള്ള ശ്രദ്ധ കൊടുക്കുന്നു, അങ്ങനെ ഒരു കാര്യം നമുക്ക് നോക്കാം. Much has been written about this tragic increase in opioid overdose and abuse of prescription painkillers in the USA, but the abuse of drugs used to treat ADHD is no less a threat. അതായത് USAയില് ഒപ്പോയിഡിന്റെ അമിത ഉപയോഗത്തെ പറ്റിയും പെയിൻ കില്ലേഴ്സിന്റെ അമിത ഉപയോഗത്തെ പറ്റിയും ഒരുപാട് എഴുതപ്പെടുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഹാനികരമാണ് ADHD മെഡിക്കേഷൻ. അതായത് ഇപ്പം ADHD മെഡിക്കേഷൻ അതുപോലെ എന്ത് ചെയ്യുന്നില്ല, ആഘോഷിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സാധാരണ ആളുകൾക്ക് ഒപ്പോയിഡ് ദോഷകരമാണ്, പെയിൻ കില്ലേഴ്സ് ദോഷകരമാണ് എന്ന് പല ലേഖനങ്ങളിലൂടെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഇത് അതുപോലെ തന്നെ ദോഷകരമാണ് എന്നുള്ള സത്യം അവർ മനസ്സിലാക്കാതെ പോകും അല്ലെ. ഇൻസഫിഷ്യന്റ് അറ്റൻഷൻ, ആവശ്യമായ ശ്രദ്ധ ചെലുത്തുന്നില്ല, സീംസ് ടു ഹാവ് പെയ്ഡ് ടു ഇറ്റ്, അതായത് ADHD മെഡിക്കേഷന് ആവശ്യമായ ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു സത്യമാണ് പുള്ളി ഇവിടെ വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം നമ്മുടെ എക്സ്ട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. സോ വി ആർ കീപ്പിംഗ് ദാറ്റ് ഓൺ ദയർ ആൻഡ് മൂവിങ് ടു ഡി. ദ റീസൺ ഫോർ ഇറ്റ് ആർ നോട്ട് യെറ്റ് ഫുള്ളി അണ്ടർസ്റ്റുഡ്. ഈ ADHD മെഡിക്കേഷൻസ് ദ റീസൺസ് ഫോർ ഇറ്റ്, അതിനെ പറ്റിയുള്ള കാരണങ്ങളെ പറ്റി പൂർണ്ണമായിട്ടും നമുക്കറിയില്ല. അപ്പം സ്റ്റഡീസ് ഇൻകംപ്ലീറ്റ് ആണ് എന്ന് ഈ പാരഗ്രാഫിലെങ്കിലും പറയാത്തത് കൊണ്ട് എയും ബിയും ഡിയും നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. സോ അവർ ആൻസർ ഈസ് സി, അവർ ആൻസർ ഈസ് സി. ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻസ് ഓർ എനി കൺഫ്യൂഷൻ, പ്ലീസ് കോൺടാക്ട് അസ്. താങ്ക് യു.